ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. മക്കൾക്ക് ഇപ്പോൾ ഇവിടെ സമ്മർ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഒട്ടും ഹരിബറി അല്ലാത്തൊരു റൊട്ടീനാണ് കേട്ടോ എൻ്റേതും. അതുകൊണ്ട് തന്നെ ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഐഡിയാസൊക്കെ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഇതേ പഴയ ഒരു കോഫി മഗും അതുപോലെ തന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സും ഒരു ഗ്ലാസ് ബോട്ടിലൊക്കെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആക്കിയിട്ട് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. ആക്രിലിക് പെയിൻ്റ് ഉപയോഗിച്ച് ഇതൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം വേണം ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ലഞ്ച് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്തു വിടുന്ന പോലെയല്ല കേട്ടോ വീട്ടിലിരിക്കുന്ന സമയത്ത്. വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ കൂടുതൽ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഈ ഒരു സമയത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നും അതുപോലെ ചെറിയൊരു പരീക്ഷണമാണ് കേട്ടോ. ഒരു മഷ്റൂം റൈസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നിങ്ങൾക്ക് സ്പൈസി ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി കൂടെ അതിൻ്റെ കൂടെ പേസ്റ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ റൈസിന് വേണ്ടിയിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ടൊമാറ്റോ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കേട്ടോ. ആദ്യം നമുക്ക് മഷ്റൂം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ പൊതുവെ മഷ്റൂം ഉണ്ടാക്കുന്ന സമയത്ത് മക്കൾ രണ്ടുപേരും മഷ്റൂം എല്ലാം മാറ്റി വയ്ക്കും, കാരണം അത് കുറച്ച് ചൂവിയാണെന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാറില്ല. പക്ഷെ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടിടുന്ന സമയത്ത് ആ ഒരു ചൂവിനെസ് മാറിയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മഷ്റൂമിൻ്റെ ആ ഒരു ഇത് ടെക്സ്ചർ ഇഷ്ടമില്ലാത്തവരും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന സമയത്ത് കഴിക്കും കേട്ടോ. ഞാനിത് ഇവിടെ മഷ്റൂം മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പോട്ടിൽ കുറച്ച് ഘീ ഒഴിച്ചിട്ടുണ്ട്, ഒപ്പം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ്, അതായത് പട്ട, ഗ്രാമ്പൂ, കർഡമം ഇതുപോലത്തെ ഐറ്റംസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ പിന്നെ ജിഞ്ചറും ഗാർലിക്കും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയും കൂടെ പേസ്റ്റ് ആക്കിയത് കൂടി ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്കിതിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടെ ചേർക്കാം കേട്ടോ. പൊടികൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരു പച്ച മണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മസാലകളുടെ പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ അതുപോലെ തന്നെ കഴുകി വെച്ചിട്ടുള്ള റൈസും കൂടെ, ഇവിടെ ബസ്മതി റൈസാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ബസ്മതി റൈസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിൽ റൈസ് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കാം. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ റൈസ് എടുത്തിട്ടുള്ളത് ആ സെയിം പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം, റൈസ് എടുത്തതിൻ്റെ ഇരട്ടി വെള്ളം, അതാണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ആ രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിയനയിലയും ചോപ്പ് ചെയ്തതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള റൈത്ത കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ.
വേറൊന്നുമില്ല, കുറച്ച് സവാളയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തത്. പിന്നെ അതിലേക്ക് കുറച്ച് യോഗർട്ടോടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നു. ഒരുപാട് തിക്കായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ അതിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസ് പിത ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുക്കുമ്പോൾ അരി പൊട്ടിപ്പോകാതെ നോക്കണം കേട്ടോ. അതിനുശേഷം ഈ സമയത്താണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ഇതിൽ ആഡ് ചെയ്യുന്നത്. മഷ്റൂം എല്ലാം തന്നെ ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നത് അല്ലാണ്ട് അരി പൊട്ടിപ്പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നല്ല സൂക്ഷിച്ച് പതുക്കെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന നേരത്ത് എടുത്താൽ മതി. ഫുഡ് കുക്ക് ചെയ്യുന്ന പോലെ തന്നെ പ്രധാനമാണ് അത് നല്ല രീതിയിൽ സെർവ് ചെയ്യുക എന്നുള്ളത്. നല്ല പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഓരോ ഫുഡിന് ഓരോ രീതികളുണ്ടാവും അല്ലേ. ഓരോ ഫുഡും നമ്മൾ സെർവ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻ്റ് പാത്രങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫുഡിൻ്റെ ഒരു ഭംഗിയൊക്കെ കിട്ടുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അതേപോലെ തന്നെ ഒരു എഫേർട്ട് നമ്മൾ ഫുഡ് സെർവ് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ചു കഴിഞ്ഞാലാണ് അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഈ ഫുഡ് ഒന്ന് സെർവ് ചെയ്യാം. ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈഡ് ഓണിയനും കൂടെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഡെക്കറേഷന് വേണ്ടി മാത്രമല്ല ടേസ്റ്റിനും കൂടെ വേണ്ടിയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒപ്പം സെർവ് ചെയ്യുന്നത് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള റൈത്തയും അതുപോലെ തന്നെ ഒരു ലെമൺ പിക്കിളും ആണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വർക്കൊന്ന് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. ഞാനിതിവിടെ അക്രിലിക് പെയിൻറ് ഡിഫറെൻറ്റ് കളറ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് നമ്മുടെ ഇയർബഡ്സ് ഉണ്ടല്ലോ, ഇയർബഡ്സ് വെച്ചിട്ടാണ് ഇതിലേക്ക് ഡോട്ട്സൊക്കെ ഇടുന്നത് കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഡിസൈനൊക്കെ ആക്കിയിട്ട് ഈ ബോട്ടിലൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുത്തു. ലാസ്റ്റ് നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ ആക്രിലിക് വാർണിഷ് കൂടെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടെ ചെയ്യുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ലുക്ക് വരുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും വെള്ളമൊക്കെ ആവുമ്പോൾ പെയിൻ്റ് ഒക്കെ ഒന്ന് ഫെയ്ഡായി പോവാതിരിക്കാനൊക്കെ നമ്മൾ ഈ ഒരു വാർണിഷും കൂടെ അടിക്കുമ്പോഴാണ് അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുള്ളൂ, ഒരു ഗ്ലേസിംഗ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം അതായത് നമ്മൾ വെറുതെ കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചോക്ലേറ്റ് ബോക്സും പഴയ കപ്പൊക്കെ ഇതാ നല്ലൊരു ഡെക്കറേറ്റീവ് പീസായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓർഗനൈസറായിട്ടും ഒക്കെ യൂസ് ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഐറ്റംസൊക്കെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനൊരു സന്തോഷം കിട്ടും. ഒപ്പം തന്നെ ഒരുപാട് പൈസയൊന്നും കൊടുക്കാണ്ട് തന്നെ നമ്മുടെ വീടൊക്കെ നല്ല ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യാനും ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. അപ്പം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.